നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നയം നടപ്പിലാക്കാൻ പാർലമെന്റിൽ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായം മാനിച്ചതിന് ശേഷം കൃത്യമായി യോജിച്ച ഒരു അഭിപ്രായത്തിലേക്ക് എത്തുക മാത്രമേ ഇതിന് വഴിയുള്ളൂ. അതിന് കാരണം 3-2 ഭൂരിപക്ഷം ഒരിക്കലും കിട്ടത്തില്ല. ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്ന കാര്യം തന്നെ വളരെ ദുർഘടം പിടിച്ച കാര്യമാണ്. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ പറയേണ്ടതില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു തീരുമാനം രാഷ്ട്രീയപരമായി ഇത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ബി ജെ പിയുടെ ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോഴും അതിശക്തമായി ഉന്നയിക്കുന്ന കാര്യമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും കോൺഗ്രസിന് ഇപ്പോഴും നിരവധിയായ സംശയങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് 79 ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരമുള്ള കാര്യത്തിൽ 79 മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെയും വിശ്വാസ്യപൂർവം ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ അന്തസ്സത്തയെ ചോദ്യം ചെയ്യരുത് എന്ന മട്ടിലാണ്. എന്നാൽ വാസ്തവത്തിൽ ജനകോടികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. സർക്കാർ എന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരായിരിക്കണം. അതല്ലാതെ EVM സഹായത്തോടെ അട്ടിമറിയിലൂടെ അധികാരത്തിൽ വരുന്ന സമീപനമായിരിക്കരുത്. BJP നടപടിക്രമങ്ങൾ അവർ എതിരിടാൻ പോകുന്നവരെ, അല്ലെങ്കിൽ അവർക്ക് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരെ അവർ എങ്ങനെയാണ് എതിരിടുന്നത് എന്നുള്ളത് നമുക്കറിയാം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുക, ജുഡീഷ്യറിയെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അവരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന വലിയ രീതിയിലുള്ള നിരവധി സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും അവർ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ആലോചനാപൂർവം കൃത്യമായി ഒരു സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ശക്തമായതായിരിക്കും. ഈ കാര്യത്തിൽ സുപ്രീംകോടതി ഇടപെടേണ്ട കാര്യമുണ്ട്. ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാകില്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്ന കാലഘട്ടമായിരുന്നു 2014 മുതൽ 2024 വരെ. അതിൻ്റെ എല്ലാ ദുരിതവും ഭാരതീയർ അനുഭവിച്ചതാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവ് ഇപ്പോഴുണ്ട്. ആ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് വരുത്തി തീർക്കാൻ അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദി പറഞ്ഞു വിട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഈ രാജ്യത്തെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് BJP നേതാക്കളാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ സ്വരം കടുപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയെ മോശവൽക്കരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും അതിനുശേഷം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന സിദ്ധാന്തവും കൂട്ടിച്ചേർക്കുമ്പോഴാണ് കൃത്യമായി മനസ്സിലാകുന്നത്, ഈ രാജ്യഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ, ഏകാധിപത്യം നിലനിർത്താൻ അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ശ്രമിച്ച പോലെയുള്ള നയം കൊണ്ടുവരാൻ കൃത്യമായും തീവ്ര ഫാസിസ്റ്റ് പാർട്ടിയായിട്ടുള്ള, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള, മത രാഷ്ട്രീയം മാത്രം വിളമ്പുന്ന പാർട്ടിയായിട്ടുള്ള BJP കളിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ കളിയാണിത്.